വന്ന കാലത്തെ നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങോട്ട് ഇരിക്കേ ഇരിക്കേ. അശ്വന്ത് കോക്ക് ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിലുള്ളവർ പറയുന്ന ഒരു ആരോപണം. ഇത് ഒരുപാട് പേരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്, ഇത് ഒരുപാട് പേരുടെ അധ്വാനമാണ്. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വേർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അങ്ങനെയുള്ള ഒരു സിനിമയെ ഒരു മൊബൈൽ വെച്ചിരുന്ന് ആക്ഷേപിച്ച് നശിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. എന്താണ് പറയാനുള്ളത്? അതായത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ടെക്നീഷ്യൻസ്, ക്രിയേറ്റീവ്സ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ തന്നെ പെയ്ഡാണ്. അല്ലാതെ ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ശരിയാണ് സാർ. അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അപ്പൊ അവർ ഈ സിനിമയിൽ വർക്ക് ചെയ്ത് അവര് അവരുടെ ജോലി അവിടെ അവസാനിച്ചു. അത് വേറെ. അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെ. പിന്നെ ഇവര് ആ ഒരു പ്രൊഡക്റ്റ് ആണ് ഇവർ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തിയേറ്ററുകൾ വഴി. അപ്പൊ അത് പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് പരാജയപ്പെടും. അപ്പൊ ഇത് കൊറേ പേര് അധ്വാനിച്ചാണേ അധ്വാനിച്ചാണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കരഞ്ഞുകൊണ്ട് യാതൊരു കാര്യം അതിനകത്തില്ല. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞാൽ കൊച്ചമ്മക്കല്ലയോ അതിന്റെ നാണക്കേട്. അതുകൊണ്ട് കമാന്ന് രക്ഷണം ഞാൻ മിണ്ടിയില്ല. മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയ്ക്ക് ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ ലാഭവിഹിതം ഈ ലോക്ക് ചെയ്ത ആളുകൾക്ക് വീതിച്ചു കൊടുക്കുവോ? ഉത്തരം പറ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഏതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ. അപ്പൊ സ്വാഭാവികമായിട്ടും എൻഡ് ഓഫ് ദ ഡേ ഇത് പ്രൊഡ്യൂസറെ മാത്രമാണ് ബാധിക്കുന്നത്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ സ്കിൽഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരടുത്ത സിനിമയിലേക്ക് അവർ പോകുന്നു, വർക്ക് ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വേർപ്പിലും കെട്ടിപ്പടുത്തതാണ് സിനിമ. അത് കാണാൻ ആര് വരും? ആക്കല്ലേ ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിരിക്കത്തേ ഉള്ളൂ. എന്റെ കാശിന് വില ഒന്നുമില്ലേ? എന്താ ഇത്? ഓക്രിത്രം പറഞ്ഞാണ്ടല്ലോ ഇടിച്ച് എല്ലായിടത്ത് പിച്ചാത്തി കൂടിയിട്ടുള്ള ഞാൻ. ആ തിയേറ്ററിലെ ആദ്യ ഷോയ്ക്ക് മുമ്പ് തന്നെ റിവ്യൂ ബോംബിംഗ് ഉണ്ടാകുന്നു. അത് നെഗറ്റീവ് റിവ്യൂ ബോംബിംഗ് ആണ് എന്നും അത് പണം വാങ്ങിയിട്ടാണ്. ഇപ്പൊ താങ്കൾക്കെതിരെ തന്നെ വന്നിട്ടുള്ള കേസ് തന്നെ ഏതാണ്ട് സമാനമായ വിഷയത്തിലാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. തിയേറ്ററിലെ ആദ്യ ഷോയ്ക്ക് മുമ്പ് തന്നെ റിവ്യൂ ബോംബിംഗ് ഉണ്ടാകുന്നു. അപ്പൊ ഒരു കാര്യം നിനക്ക് അറിയാൻ പറ്റുമല്ലോ. പറ്റും, പറ്റണമല്ലോ. റിവ്യൂസ് സിനിമ ഇറങ്ങുന്നതിന് മുൻപേ ചെയ്യുന്നു, ആരാണ് ചെയ്യുന്നത്? റിവ്യൂസ് സിനിമ ഇറങ്ങുന്നതിന് മുൻപേ ചെയ്യുന്നു, ആരാണ് ചെയ്യുന്നത്? ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? വനിതാ വിനീത എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള തിയേറ്ററിൽ ഈ ക്രൂസിന്റെ തന്നെ സിനിമ കാണാൻ ഫസ്റ്റ് ഡേക്ക് ഫസ്റ്റ് ഷോക്ക് കയറുന്നു. ഇവർക്കെല്ലാമേ തിരിച്ചു പോച്ചാ? അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കയറുന്നു. എന്നിട്ട് ഇവര് തന്നെ പറയുന്നു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാണ് അവര് ചെയ്യുന്നത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് മാർവാടിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതിന്റെ ആവശ്യം എന്താണ്? മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും, പക്ഷെ അതിന്റെ പലിശ അവര് വാങ്ങും. ഇത്ര കഷ്ടപ്പെട്ട് മാർവാടിയുടെ നിന്ന് പലിശക്ക് കടമെടുത്തിട്ട് എന്തിനാണ് സിനിമ ചെയ്യുന്നത്? കടമെടുത്ത് സിനിമ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ നമ്മളാരാണ്? അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ എന്തിനാണ് ആദ്യത്തെ ദിവസം റിവ്യൂ ചെയ്യുന്നത് എന്റെ അടുത്തും ചോദിക്കാൻ പാടില്ല. ഈ പരാജയപ്പെടുമ്പോൾ റിവ്യൂസിന് തലയിലിടുകയും വിജയിക്കുന്ന സമയത്ത് അത് സിനിമാ സംവിധായകന്റെയും അതിൽ പ്രവർത്തിച്ച ആളുകളുടെയും കഴിവ് കൊണ്ടാണെന്ന് പറയുന്ന ഇരട്ടത്തപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ വിജയിച്ച സിനിമകളുടെ ക്രെഡിറ്റ് മുഴുവൻ തരട്ടെ, റിവ്യൂസിന് തരട്ടെ. നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൈയക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക, മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞൊരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. ഇതുവരെ ആയിട്ട് 170-ഓ 172-ഓ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞു. അതില് ഈ കൊല്ലം ഹിറ്റായത് 4-5 സിനിമകളാണ്. വളരെ ഹാൻഡ്ഫുൾ. അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലിയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതിതീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. സിനിമ കാണുന്നവരെ നിങ്ങൾ നിർമ്മാതാക്കൾ വില കുറച്ച് കാണുകയാണ്. അവർക്ക് നല്ല സിനിമകൾ കൊടുത്ത സംവിധായകരും അവർ പ്രതീക്ഷ അർപ്പിച്ച താരങ്ങളും അവരെ സ്ഥിരമായി ചതിക്കുകയാണ് ഇപ്പോൾ ചവർ സിനിമകൾ എടുത്ത്. അതിനൊന്നും ഒരു നാണക്കേടും ഇല്ല. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിയെ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. My condolences, എന്റെ വിധി. നല്ല സിനിമകൾ ഇറങ്ങാത്തത് കൊണ്ടാണ് മിമിക്രി കണ്ട് അവർ കൈയടിക്കുന്നത്. അത് കണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നു നിലവാരം കുറഞ്ഞതേ അവർക്ക് വേണ്ടുവെന്ന്. അതല്ല സത്യം. നല്ല കണ്ടന്റ് നിങ്ങൾ അങ്ങ് പടച്ചിറക്കി വിട്ടുകൊടുത്താൽ പിന്നെ പ്രേക്ഷകർ നോക്കിക്കോളും. അതായത് എല്ലാവരും അങ്ങ് ഏറ്റെടുക്കും. അപ്പൊ എല്ലാരും റിവ്യൂവേഴ്സ് ആണ്. അതെ, അത്രേ ഉള്ളൂ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? സിനിമ എന്ന് പറയുന്നത് അവനവന്റെ അത്യാവശ്യമല്ല, അവനവന്റെ ആസ്വാദനത്തിന് വേണ്ടി ഉണ്ടാകുന്ന മോശമാണ് എന്ന് നാലു പേർ പറഞ്ഞാൽ അതിനെ ബാധിക്കും. ഡൊമെന്നെ, നമ്മുടെ കാശിന് പറ്റുള്ളൊക്കെ നല്ല വിലയുണ്ട്, നമുക്ക് മാത്രം ഒരു വിലയില്ല. ഒരു ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. അതിൽ എന്ത് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം എന്താണ്?
ഒരു രക്ഷയില്ല മുതലാളി. അവൻ അമ്പിനും ബില്ലിനും എടുക്കുന്നില്ല. സിഗരറ്റ് വലിക്കുന്ന കുറ്റകരമാണെന്ന് അറിയണടാ റാസ്കൾ. പിന്നെ നിന്നെ റാസ്കൾ വിൽക്കണത് റിവ്യൂ ചെയ്യണ്ട എന്ന് സിനിമാക്കാർ പറഞ്ഞോ? ഏഴു ദിവസം വരെ കാത്തിരിക്കാൻ സാധ്യമല്ല, കാരണം അത്രയും ദിവസം കാത്തിരുന്ന സിനിമ ഉണ്ടാവില്ല തിയേറ്ററിൽ. ഈ പടം നാളെ ഇവിടെ ഉണ്ടാവും എന്താ ഉറപ്പ്? കയ്യിന്ന് പോയടാ ചാർലി. ഞാൻ പോണു. എന്താടോ? ഞാൻ പോണു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.